മണാശ്ശേരി ഇരട്ട കൊലപാതക കേസിൽ ഇനിയും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. പ്രതി ബിർജുവിനെ അറസ്റ്റ് ചെയ്ത് 3 വർഷമായെങ്കിലും അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകുക മാത്രമാണ് ചെയ്തത്. 2 കേസിലും ബിജു മാത്രമാണ് പ്രതി. നാടിനെ നടുക്കിയ മണാശ്ശേരി ഇരട്ട കൊലപാതക കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് 3 വർഷം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാനായില്ല. അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി വൈകുന്നതാണ് ഇപ്പോഴത്തെ തടസ്സം. നേരത്തെ പല കാരണങ്ങൾ കൊണ്ട് കേസന്വേഷണം നീണ്ടുപോയിരുന്നു. മുക്കം നഗരസഭയിലെ വെസ്റ്റ് മണാശ്ശേരി സ്വദേശി പി വി ബിർജു അമ്മ ജയവല്ലിയെയും മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പുതിയോത്ത് ഇസ്മായിലിനെയും കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. 2016 ബിർജു ഇസ്മായിലിൻ്റെ സഹായത്തോടെ ജയവല്ലിയെ കൊലപ്പെടുത്തിയിരുന്നു. 1 വർഷത്തിന് ശേഷം ഇസ്മായിലിനെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായി ഉപേക്ഷിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ. ഇസ്മായിലിൻ്റെ മൃതശരീരഭാഗങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ പല സ്ഥലങ്ങളിൽ നിന്നായി കണ്ടെത്തിയിരുന്നു. ഇസ്മായിൽ വധക്കേസിൽ അന്വേഷണം നേരത്തെ പൂർത്തിയാക്കിയിരുന്നെങ്കിലും ജയവല്ലി വധക്കേസിലെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയത് ഈ കേസിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിനെ ബാധിച്ചു. ജയവല്ലി വധക്കേസിലെ അന്വേഷണ റിപ്പോർട്ട് ഇസ്മായിൽ വധക്കേസിലെ പ്രധാന തെളിവാണെന്നാണ് കാരണം. 2020 ജനുവരി 16 ബിർജുവിനെ അറസ്റ്റ് ചെയ്തതിൽ 2 കൊലപാതകങ്ങളും ക്രൈംബ്രാഞ്ചിൻ്റെ 2 സംഘങ്ങളാണ് അന്വേഷിച്ചത്. കോവിഡ് ലോക്ക്ഡൗൺ അന്വേഷണത്തെ സാരമായി ബാധിച്ചു. ഇസ്മായിൽ വധം അന്വേഷിച്ച സംഘം 2021 നവംബറിൽ അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ ജയവല്ലി വധക്കേസിലെ അന്വേഷണം പൂർത്തിയാക്കി 4 മാസം മുമ്പാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിനൊപ്പം ഇസ്മായിൽ വധക്കേസിലെ റിപ്പോർട്ടും സമർപ്പിച്ചെങ്കിലും ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാതിനാൽ പ്രതി ബിർജുവിന് കോടതി 2020 ജാമ്യവും അനുവദിച്ചിരുന്നു. ഇസ്മായിൽ വധക്കേസിൽ ബിർജു മാത്രമാണ് പ്രതിയെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ബിർജുവും ഇസ്മായിലും ചേർന്ന് ജയവല്ലിയെ വധിച്ചെന്നാണ് കണ്ടെത്തിയത്. ഇസ്മായിൽ കൊല്ലപ്പെട്ടതിനാൽ ഈ കേസിലും ബിർജു മാത്രമാണ് പ്രതി. CTV പ്രാദേശിക വാർത്ത മുക്കം.